ഹലോ എവരിവൺ വെൽക്കം ബാക്ക് ടു ക്ലോവർ ടീച്ചേഴ്സ് ഇന്ന് നമുക്ക് സത്രിയ ഓർ ബിഹു നൃത്യം എന്ന ചാപ്റ്ററിൻ്റെ ബാക്കി ഭാഗങ്ങൾ മനസ്സിലാക്കാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്തായിരുന്നു പഠിച്ചിരുന്നത്? ഏഞ്ചലയുടെ മദർ അലക്സാണ്ട്ര ബിഹു നൃത്തത്തെ ചിത്രീകരിച്ചു അല്ലേ. അവർ ബിഹു നൃത്തത്തെ ചിത്രീകരിക്കുകയും ചെയ്തു, പിന്നെ ഒരുപാട് എൻജോയ് ചെയ്തു, അതെല്ലാം നമ്മൾ മനസ്സിലാക്കി. ഇനി അവർ ആസാമിൻ്റെ വടക്ക് ഭാഗത്തേക്ക് പോവുകയാണ്, നോർദേൺ പാർട്ടിലേക്ക്. അപ്പോൾ അവിടെ നിന്ന് സത്രിയ നൃത്യ ചിത്രീകരിക്കാൻ പോവുകയാണ്. നമുക്ക് വായിച്ച് മനസ്സിലാക്കാം. അഗ്ലേ ദിൻ വേ ഉത്തരി ആസാം കി തരഫ് രവാന ഹുവേ. അടുത്ത ദിവസം അവർ, അതായത് ആരൊക്കെ, ഏഞ്ചലയും അലക്സാണ്ട്രയും ബ്രയാനും, അവർ ഉത്തരി ആസാം കി തരഫ്. ഉത്തരി ആസാം എന്ന് പറഞ്ഞാൽ അസാമിൻ്റെ നോർദേൺ പാർട്ട്, വടക്ക് ഭാഗം. അവിടേക്ക് യാത്ര പുറപ്പെട്ടു. രവാന ഹുവേ, യാത്ര പുറപ്പെട്ടു. ജഹാ സബി സത്രോ അർത്ഥാത് മഡോങ്കി പീഠ് ഹെ. സത്ര് അല്ലെങ്കിൽ മഠ്, മഠത്തിൻ്റെ പീഠ്, മഡോങ്കി പീഠ് എന്ന് പറഞ്ഞാൽ ആദി ശങ്കരാചാര്യനെ ചാരോ ദിശാവുമേ സ്ഥാപിത് കിയേ ഗേ ചാർ പ്രമുഖ് മഠ്. അതായത് ആദി ശങ്കരാചാര്യ നാല് ദിശകളിലായിട്ട് സ്ഥാപിച്ച നാല് പ്രമുഖമായ മുഖ്യമായ മഠങ്ങൾ, അതാണ് മഡോങ്കി പീഠ് എന്ന് പറയുന്നത്. മഠ് എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ സത്ര്. Satras are neo-Vaishnavite monastic institutions in Assam that are centers of socio-cultural, religious and performing arts. അതായത് അസാമിലെ സാമൂഹിക മത സാംസ്കാരിക കേന്ദ്രങ്ങളായി വർദ്ധിക്കുന്ന നവ വൈഷ്ണവ പാരമ്പര്യത്തിൻ്റെ സന്യാസ സ്ഥാപനങ്ങളാണ് സത്രങ്ങൾ. അസാമീസ് ജീവിതത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും അവിഭാജ്യ ഘടകങ്ങളായ സത്രങ്ങൾ പുരാതന മതതത്വചിന്തയുടെയും അതിനോട് ചേർന്നുള്ള കലാപരമായ ആവിഷ്കാരങ്ങളുടെയും ശേഖരങ്ങളാണ്. പിന്നെ ഇങ്ങനത്തെ സത്രങ്ങളിൽ, അതായത് ഏസി സംസ്ഥാൻ ജഹാ ഗുരു അപ്നെ ശിഷ്യോങ്കോ ശിക്ഷ പ്രദാൻ കർത്തേ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഗുരു തങ്ങളുടെ ശിഷ്യന്മാർക്ക് അറിവ് പകർന്നു നൽകുന്നു. അപ്പോൾ അവർ അങ്ങോട്ട് പോയതാണ് അലക്സാണ്ട്രയും ബ്രയാനും പിന്നെ ഏഞ്ചലയും. വേ സബി ഏക്ക് സത്രയ്ക്ക് പാസ് രഹനെ കെലിയെ ജാനേ വാലയത്തെ ഓർ സത്രിയ നൃത്തിക ഫിൽമാങ്കൻ കരണേ വാലയത്തെ. അപ്പോൾ അവർ എല്ലാവരും ഒരു സത്രിൻ്റെ, ഒരു മഠത്തിൻ്റെ അടുത്ത് പോയിട്ട് താമസിക്കാൻ തീരുമാനിച്ചതായിരുന്നു. എന്നിട്ട് അവിടെ നിന്ന് സത്രിയ നൃത്തിക ഫിൽമാങ്കൻ കരണേ വാലയത്തെ, അവിടെ നിന്ന് സത്രിയ നൃത്തം അതിനെ ചിത്രീകരിക്കാൻ തീരുമാനിച്ചതായിരുന്നു. അവിടെ സത്രിയ നൃത്തം അരങ്ങേറും, അപ്പോൾ അത് അവിടെ നിന്ന് ചിത്രീകരിക്കണം എന്ന് വിചാരിച്ചതായിരുന്നു. ജബ് വേ ദക്ഷിണാപാത് സത്ര പഹോഞ്ചേ തപ് വഹ ഉൻകി മുലാഖാത്ത് റീന സെൻസെ ഹുയ്. അവർ ദക്ഷിണാപത്ത് സത്ര എന്ന ആ മഠത്തിൽ എത്തിച്ചേർന്നപ്പോൾ വഹ ഉൻകി മുലാഖാത്ത് റീന സെൻസെ ഹുയ്. അപ്പോൾ അവർ ആരെയാണ് കണ്ടുമുട്ടിയത്? റീന സെന്നെ കണ്ടുമുട്ടി. ജോ അസം കി ഏക് ജാനി മാനി ലേഖിക ഹേ. അവരാരായിരുന്നു? അസമിലെ ഒരു ജാനി മാനി ലേഖിക, അതായത് അസമിൽ അറിയപ്പെടുന്ന ഒരു ലേഖികയായിരുന്നു റീന സെൻ. ഉസ് ഹഫ്തേ ഉൻ ലോകോങ്കോ റീന സെൻകെ ഗർമേ റുക്നാത. ആ ആഴ്ചയിൽ അവർക്ക് റീന സെൻ്റെ വീട്ടിലായിരുന്നു തങ്ങേണ്ടിയിരുന്നത്. റുക്ന എന്ന് പറഞ്ഞാൽ തങ്ങുക അല്ലെങ്കിൽ നിൽക്കുക. റീന ആൻറ്റിക്ക് ഏക് ബിട്ടിയാത്തി. ആ റീന ആൻറ്റിക്ക് ഒരു മകളുണ്ടായിരുന്നു, അനു. അപ്പോൾ അവരുടെ മകളുടെ പേരെന്തായിരുന്നു? അനു. അനു ഓർ ഏഞ്ചലാനെ തുരന്ത് ഏക് ദൂസരേക്ക് തരഫ് ദേക്ക. അനുവും ഏഞ്ചലയും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി, തമ്മിൽ തമ്മിൽ നോക്കി. ഉൻ ദോനോക്കി ഹി ഉമ്ര ദസ് സാൽതി. അവരുടെ രണ്ട് പേരുടെയും വയസ്സ് എത്രയായിരുന്നു? 10 വയസ്സ്. അവർക്ക് രണ്ട് പേർക്കും 10 വയസ്സായിരുന്നു. ദക്ഷിണാപത്ത് സത്രൻ്റെ പിക്ചറാണിത്. ദക്ഷിണാപത്ത് സത്രക്ക സെക്ടോറിയം മാജുലേമെ. സെക്ടോറിയം എന്ന് പറഞ്ഞാൽ വിശുദ്ധ മന്ദിരം. ദോനോനെ അംഗ്രേസിമെ ബാത് ചീത്ത് ഷുറൂക്കി. അവർ ഏഞ്ചലയും അനുവും ഇംഗ്ലീഷിൽ സംസാരിക്കാനായിട്ട് തുടങ്ങി. ബാത് ചീത്ത് എന്ന് പറഞ്ഞാൽ സംഭാഷണം. അനുവിനെ ഏഞ്ചലാക്കോ കുച്ച് അസമിയ ശബ്ദ ബി സിഖായ. അനു ഏഞ്ചലയ്ക്ക് കുറച്ച് അസമീസ് വേർഡ്സും പഠിപ്പിച്ചു കൊടുത്തു. അതായത് ഏഞ്ചലയ്ക്ക് അസമീസ് ഭാഷ അറിയില്ല, അപ്പോൾ അവർ ഇംഗ്ലീഷിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചത്. അപ്പോൾ അനു എന്ത് ചെയ്തു? ഏഞ്ചലേക്ക് അസമീസ് ഭാഷയുടെ കുറിച്ച് ശബ്ദങ്ങൾ അതൊക്കെ പഠിപ്പിച്ചു കൊടുത്തു, വാക്കുകളൊക്കെ പഠിപ്പിച്ചു കൊടുത്തു. ഏഞ്ചലാക്കോ അനുകെ കിലോനെ ബഹുത് അച്ഛേലകെ. ഏഞ്ചലേക്ക് അനുവിൻ്റെ ടോയ്സ് വളരെയധികം ഇഷ്ടമായി. ജോ തോടെ അലഗ് തരക്കേത്തെ. അത് ഡിഫറെൻ്റ് ആയിരുന്നു, ഒരു വ്യത്യസ്തമായ ടോയ്സ് ആയിരുന്നു അനുവിൻ്റെ കയ്യിലുണ്ടായിരുന്നത്.
गुड़िया गुड़िया पावा लकड़ी के खिलौने मरम टॉयस और नारियल की जटा से बने घर नारियल की जटा चगिरी अब तेग चगिरी को वीडियो कितने अनोखे खिलौने एत्र अतुल्य अलग अपूर्व कलिपाट अद्भुतक तोनी इत कल क अद्भुतक तोनी कम लिंग टॉयस उसने लंदन में ऐसे खिलौने कभी नहीं देखे थे लंदन इन टॉयस इतवे अनूक पसंदीदा खिलौना लकड़ी का बना तीर कमान अनुविन टॉयस टॉय ऐसी लकड़ी का बना तीर कमान लकड़ी मरम अंबू बिल्लू तीर कमान बो आरो अंबू बिल्लू जिसे लेकर उसे राम बन्ना बहुत अच्छा लग रहा था अब अदेड़ अनुंतु राय अभिनचु राम बन्ना बहुत अच्छा लग रहा था आ अंबू बिल्लू अनु राय अभिनचु एंजल उसकी विरोधी बनी थे एंजल एदराई शक्तिशाली रावण अब एंजल रावण अभिनचु अनु राम अभिनचु वे एक साथ खेल रहे थे और रुपुर औरमी कल की उस कूद फाद और लडाई का कोई अंत नहीं था आ चाटति आलूकूड़ी लडाई पर युद्ध कूद फाद चाट चाड़ अब आ चाटति युद्ध युद्ध तुम्हारानवें एंजल और अनुने देखा कि अलेक्सेंड्रा ने वैष्णव मठ के सभागार में नृत्य कर रहे युवा साधुओं का फिल्मांकन किया एंजल अनु अलेक्सेंड्रा ने अलेक्सेंड्रा अब एंजल मंत्र वैष्णव मठ के सभागार में वैष्णव मठ सभागार अब ऑडिटोरियत सभागार सभायोग स्थल एल चेर स्थल अब ऑडिटोरियम अवे नृत्य कर रहे नृत्यम युवा साधुओं का युवा सन्यासी फिल्मांकन किया चित्रीकरण अब नृत्यम युवा सन्यासी आ नृत्य अब चित्री षूटू अब इत एंजल अनु कहूँ पिकचर को युवा सन्यासी नृत्यम सत्रिया नृत्य अब इत एंजल मदर चित्रीकरण फिल्मिंग वैष्णव भगवान विष्णु का उपासक अब भगवान विष्णु ने पूजिक्कुन्न आलान वैष्णव वैष्णव मठ ऑडिटोरियम नृत्यम वेक्कुन्न सन्यासी आ नृत्यते अदव चित्रीकरिच्चु एंजल आश्चर्य से सोच रही थी कि क्या क्षत्रिय नृत्य सिर्फ लड़कों और पुरुषों के लिए है अब एंजल आश्चर्यतोड़कूड़ी चिंतिक्कुकयायिरुन्नु ई क्षत्रिय नृत्यम लड़कों और पुरुषों के लिए है आणकुटिकुषन्त्रो एंजल और अनु सोच रहे थे कि काश वे भी इन युवा साधुओं की तरह गा सकते एंजल अनु चिंतीयू काश और पक्षे वे भी युवा साधुओं की तरह ई युवा सन्यासी गा सकते ई युवा सन्यासी पाड़ा कहनी नृत्य कर सकते नृत्यम कहनी और छद्मयुद्ध लड़ सकते अदल छद्मयुद्ध युद्ध कहनी अद नाटक रूप युद्ध अब प्रोक्सी वार രണ്ട് ടീം യുദ്ധം ചെയ്യുമ്പോൾ അതിൽ ഒരു ടീം മൂന്നാമതൊരാളുടെ സഹായത്തോടു കൂടി യുദ്ധം ചെയ്യുന്നു അതാണ് പ്രോക്സി വാർ അതായത് രണ്ട് ടീം യുദ്ധം ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ടീം നേരിട്ട് യുദ്ധം ചെയ്യാതെ വേറൊരു ടീമിൻ്റെ സഹായത്തോടെ യുദ്ധം ചെയ്യുന്നു അപ്പോൾ ഇവിടെ നാടകീയ ഖേൽക്കെ രൂപമേ കിയേ ജാനേ വാല യുദ്ധം അതായത് നാടക രൂപത്തിൽ ചെയ്യുന്ന യുദ്ധം ഇതിൽ സത്യത്തിലൊന്നും ഉണ്ടായിരിക്കില്ല നാടക രൂപത്തിൽ ഇവർ അഭിനയിച്ച് ചെയ്യുന്ന യുദ്ധം അപ്പം അതാണ് ഛദ്മയുദ്ധം ചില അനുവും ചിന്തിക്കുകയാണ് അവർക്കും ഈ യുവ സന്യാസിമാരെ പോലെ പാടണം നൃത്തം ചെയ്യണം ഇങ്ങനെ യുദ്ധം ചെയ്യണം ഇതൊക്കെ ചെയ്യേണ്ടിയിരുന്നു മാനേ ഏഞ്ചലാക്കോ ബത്തായാക്കി ബീസ്വീ ശതാബ്ദിക്ക് മധ്യമേ കുച്ച് സാധു മഡോസെ ബാഹറാക്കർ പുരുഷോ ഓർ മഹിളാവോങ്കോ സത്രിയ നൃത്യ സിക്കാനിലകെ അപ്പൊ അമ്മ ഏഞ്ചലിക്ക് പറഞ്ഞു കൊടുത്തു ഇരുപതാം നൂറ്റാണ്ടിന്റെ മധ്യത്തില് കുറച്ച് സന്യാസിമാര് മഠത്തിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട്
പുരുഷ ഓർ മഹിളകൾക്കും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും സത്രിയ നൃത്തം പഠിപ്പിക്കാനായിട്ട് തുടങ്ങി. പുരുഷന്മാരെയും സ്ത്രീകളെയും പഠിപ്പിക്കാനായിട്ട് തുടങ്ങി 20-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ. ഷുരു മേ ഏസെ സാധുവങ്കോ മഠോസേ നിഗാൽ ദിയാഗയ. ആദ്യമൊക്കെ ഇങ്ങനത്തെ സന്യാസിമാരെ, തുടക്കത്തിൽ ഇങ്ങനത്തെ സന്യാസിമാരെ മഠങ്ങളിൽ നിന്ന് പുറത്താക്കി. ലേക്കിൻ ആധുനിക് ദൗർമേ മഹിള സത്രിയ കലാകാരോങ്കെലിയെ മഞ്ചിപ്പർ നൃത്യകരണ ആം ബാധ ഹോകയേ. പക്ഷേ ആധുനിക് ദൗർ, അതായത് ആധുനിക കാലഘട്ടത്തിൽ, ഇപ്പോഴത്തെ ഈ യുഗത്തിൽ മഹിള സത്രിയ കലാകാരോങ്കെലിയെ, അതായത് സ്ത്രീകളായിട്ടുള്ള കലാകാരികൾക്ക്, സത്രിയ കലാകാരികൾക്ക് സ്റ്റേജിൽ നൃത്തം ചെയ്യുന്നത് ഒരു സാധാരണ കാര്യമായിട്ട് മാറിയിരിക്കുകയാണ്. സത്രിയ കലാകാരികൾ സ്റ്റേജിൽ നൃത്തം ചെയ്യുന്നത് ഇന്നൊരു സാധാരണ കാര്യമായിട്ട് മാറിയിരിക്കുകയാണ്. ഉസ് രാത് മാ മഹിള സത്രിയ നൃത്യാംഗനാവുക ഫിലിമാകൻ കരണേവാലിതി. ആ ദിവസം രാത്രി അമ്മ സ്ത്രീകളായിട്ടുള്ള ഈ സത്രിയ നൃത്യാംഗനാവുക, നൃത്യാംഗന എന്ന് പറഞ്ഞാൽ നർത്തകി, ഈ നർത്തകിമാരുടെ സത്രിയ നൃത്തം ചിത്രീകരിക്കാൻ പോവുകയായിരുന്നു. ഫിൽമാകൻ കർണ എന്ന് പറഞ്ഞാൽ ഫിൽമിംഗ്, അതായത് ചിത്രീകരിക്കുക, ചിത്രീകരിക്കാൻ പോവുകയായിരുന്നു. ഏഞ്ചല ബഹുത് ഉത്സാഹിത്തി. ഉത്സാഹിത് എന്ന് പറഞ്ഞാൽ എക്സൈറ്റഡായി, അതായത് അവൾക്ക് അവൾ ആവേശഭരിതയായി, ഇനി സത്രിയ നൃത്തം സ്ത്രീകൾ ചെയ്യുന്നത് കാണണം. അപ്പോൾ അവൾ വളരെയധികം എക്സൈറ്റഡായി. ഉസ്നെ റീന ആൻറ്റീസെ ആഗ്രഹിക്കുക. അപ്പോൾ അവൾ റീന ആൻറ്റിയോട് റിക്വസ്റ്റ് ചെയ്തു, ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ അപേക്ഷിച്ചു അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്തു. കിവേ അനൂകോബി സത്രിയ നൃത്യമേ മഹിള നൃത്തിക്കോ ദേഗ്നേഖലയെ സാത് ആനേതെ. അവർ അനുവിനെയും ഈ സത്രിയ നൃത്തം കാണാനായിട്ട്, ഈ സ്ത്രീകളുടെ നൃത്തം കാണാനായിട്ട് അനുവദിക്കണം, അവരുടെ കൂടെ പോകാൻ അനുവദിക്കണം. ആൻറ്റീനെ സ്വീകൃതി ദേതി. അപ്പോൾ ആൻറ്റി എന്ത് ചെയ്തു? സ്വീകൃതി ദേതി, അതായത് അംഗീകരിച്ചു, അവളുടെ ചോദ്യം അംഗീകരിച്ചു, പെർമിഷൻ കൊടുത്തു. ഉസ് രാത് അനു ഓർ ഏഞ്ചല സത്രിയ നൃത്യ ദേഖ്നെ ലഗെ. ആ രാത്രി അനുവും ഏഞ്ചലയും സത്രിയ നൃത്തം കാണാനായിട്ട് പോയി. ജിസ്മേ ഭഗവാൻ വിഷ്ണുക്ക് ദോ ദ്വാർപാലോ ജയ് വിജയ്ക്ക് കഹാനീതി. അന്ന് സത്രിയ നൃത്തത്തിൻ്റെ സ്റ്റോറി എന്തായിരുന്നു? ഭഗവാൻ വിഷ്ണുവിൻ്റെ രണ്ട് ദ്വാർപാൽ, ദ്വാർപാൽ എന്ന് പറഞ്ഞാൽ കാവൽക്കാർ, കാവൽക്കാരായ ജയൻ്റെയും വിജയൻ്റെയും സ്റ്റോറി ആയിരുന്നു. പരദ ഉട്ട ഓർ ഏഞ്ചലാനെ ദേക്കാക്കി സഫേദ് പഗടി നുമാ ടോപ്പിമേ ദോ മഹിളായെ നൃത്യ ഓർ നാടകി ശൈലിമേ കമാൽക്ക അഭിനയ് കർ രഹി ഹ. പരദ ഉട്ട, അപ്പോൾ പരത്ത് ഉയർന്നു. അപ്പോൾ ഏഞ്ചൽ എന്താ കണ്ടത്? സഫേദ് പഗടി നുമാ ടോപ്പിമേ, പഗടി എന്ന് പറഞ്ഞാൽ തലപ്പാവ്, തലപ്പാവ് പോലെയുള്ള ആ തൊപ്പി ധരിച്ചിട്ടുള്ള രണ്ട് സ്ത്രീകൾ നൃത്യ ഓർ നാടകി ശൈലി, നൃത്തത്തിൻ്റെയും നാടകത്തിൻ്റെയും രൂപത്തിൽ കമാൽക്ക അഭിനയ കരേഹ. കമാൽക്ക എന്ന് പറഞ്ഞാൽ അമേസിംഗ് ആയിട്ടുള്ള അത്ഭുതകരമായ അഭിനയം കാഴ്ചവെക്കുകയാണ്. അവർ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്. ജേസെ ജേസെ കഹാനി ആകെ പടി ഉൻ ദോനോനെ ദേക്കാക്കി കിസ് തര ജയ് ഓർ വിജയിനെ കൈ പടേ ഋഷിയോക്കോ ഭഗവാൻ വിഷ്ണുസെ മിൽനെ നഹീതിയ. അപ്പോൾ അവരിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ സ്റ്റോറി ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അവരെന്താ കണ്ടത്? ജേസ ജെസ് കഹാനി ആകെ പടി, കഥ ഇങ്ങനെ മുന്നോട്ട് പോയപ്പോൾ ഉൻ ദോനോനോ ദേക്ക, അവർ രണ്ടുപേരും കണ്ടു. കിസ് തര, എങ്ങനെയാണ് ജയ് ഓർ വിജയ്, ജയയും വിജയും കൈ പടേ ഋഷിയോക്കോ ഒരുപാട് വലിയ സന്യാസിമാരെ, ഭഗവാൻ വിഷ്ണുസെ മിൽനെ നഹീതിയ, ഭഗവാൻ വിഷ്ണുവിനെ കാണാൻ അനുവദിച്ചില്ല. അപ്പോൾ സന്യാസിമാർ വന്നിട്ട് ഈ ജയനോടും വിജയനോടും അകത്തേക്ക് കടക്കണമെന്ന് പറഞ്ഞു കാണും. അപ്പോൾ അവർ കാണാൻ അനുവദിച്ചില്ല, ഭഗവാൻ വിഷ്ണുവിനെ കാണാൻ അനുവദിച്ചില്ല. ഇവർ കാവൽ നിൽക്കുകയാണല്ലോ. ക്യോങ്കി ഉസ് വക്ത് ഭഗവാൻ വിഷ്ണു സോരഹേതെ, ആ സമയത്ത് ഭഗവാൻ വിഷ്ണു ഉറങ്ങുകയായിരുന്നു. അപ്പോൾ ഋഷി നാരാസ് ഹോകെ, അത് ഇവർ പോകാൻ അനുവദിക്കാതിരുന്നപ്പോൾ ഈ സന്യാസി നാരാസ് ഹോകെ, അവർ ദേഷ്യപ്പെട്ടു. ഉനോനെ ജയ് വിജയ്ക്കോ അസുർ ബന്നേക്ക ശ്രാബ് ദേദിയ. ശ്രാബ് എന്ന് പറഞ്ഞാൽ കേഴ്സ് അല്ലെങ്കിൽ ശാപം. അപ്പോൾ അവരെന്ത് ചെയ്തു? ഈ ജയയും ജയ് വിജയ് ഇവർ രണ്ടുപേരും അസുരന്മാരാകട്ടെ എന്ന് ശപിച്ചു, സന്യാസിമാർ ശപിച്ചു. ഭഗവാൻ വിഷ്ണുക്ക് നീന്ത് ജപ് ടൂട്ടി തബ് ഉനെ അപ്നെ ദ്വാർപാലോങ്കോ ബച്ചാനെ കെലിയെ ആനാപ്പട. ഭഗവാൻ വിഷ്ണു ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ
अपने द्वारपालों को तंडे कावलकारे रक्षिक्यानायट वरेंडी वन्नो उन्होंने वचन दिया अद्देहं प्रॉमिस चेदो भगवान विष्णु प्रॉमिस चेदो कि वे जय और विजय को मार्कर जय और विजय इवर रेंड पेरेयुम वधिच्चिट्ट उन्हें श्राप से बचा लेंगे वधिच्चिट्ट शापत्तिल निन्न मुक्तराकुम। बाद में जय और विजय दोबारा भगवान विष्णु के द्वारपाल बने पिन्नीड ई जय और विजय इवर रेंड पेरुम भगवान विष्णुविंटे कावलकाराई मारे। ഏഞ്ചലാക്കു ഈ കഹാനി നാടകി ഓർ ദിൽചസ്പ് ലഗി ഏഞ്ചലക്ക് ഈ സ്റ്റോറി നാടകീയമായും ഇൻട്രസ്റ്റിംഗ് ആയും തോന്നി ദിൽചസ്പ് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റിംഗ്। സത്രിയ മഹിളാ നൃത്യാംഗനാവോനെ ജിസ് പ്രകാർ കി ശക്തി ബൽ ഓർ ആകർഷൻ പ്രദർശിത് കിയ വ അത്ഭുതത ഈ മഹിള സ്ത്രീകളായിട്ടുള്ള ഈ നർത്തകിമാരെ ഏത് പ്രകാരത്തിലാണോ തങ്ങളുടെ ശക്തിയും ബലവും പിന്നെ എന്താ പറയുക നല്ല രീതിയിൽ നല്ല ആകർഷണം അവരുടെ അവർ സൗന്ദര്യവുമെല്ലാം പ്രദർശിപ്പിച്ചു നല്ല രീതിയിൽ അവർ ഇത് പ്രദർശിപ്പിച്ചു ഈ നാടകം ഈ സ്റ്റോറി നാടകരൂപത്തിൽ നല്ല ഇൻട്രസ്റ്റിംഗ് ആയ രീതിയിൽ അവരിത് അഭിനയിച്ച് കാണിച്ചു അവ അത്ഭുത അത് അത്ഭുതകരമായിരുന്നു। ഏഞ്ചലാക്കു ലഗാക്കി ഉൻ മഹിളാ കലാകാരോക്ക് പ്രസ്തുതി സത്രിയ നൃത്യ കർണേവാലെ പുരുഷ് കലാകാരം സെബി ബെഹത്തർത്തി। അപ്പോൾ ഏഞ്ചലക്ക് തോന്നി ഉൻ മഹിളാ കലാകാരോങ്കി പ്രസ്തുതി ആ സ്ത്രീകളായിട്ടുള്ള കലാകാരികളുടെ ആ അവതരണം സത്രിയ നൃത്യകാരനെ പോലെ പുരുഷ കലാകാരോ സെബി ബെഹത്തർത്തി സത്രിയ നൃത്തം ചെയ്ത പുരുഷ കലാകാരന്മാരെക്കാളും നല്ലതായിരുന്നു ബെഹത്തറായിരുന്നു നല്ലതായിരുന്നു എന്ന് അവൾക്ക് തോന്നി। इसके बाद के दिनों में अनु और एंजला के ख्यालों में बस सत्रिया नृत्य ही घूम रहा था। इतने शेषम दिवस अनुविटे एंजलिटे चिंतल सत्रिया नृत्य मात्र इंगे करंगिको अदमात्र चिंतर उन दोनों ने स्वर्ग के द्वारपाल जय विजय की तरह हथियार और तलवार चलाते हुए नृत्य किया। അപ്പോൾ അവർ രണ്ടുപേരും സ്വർഗത്തിൻ്റെ കാവൽക്കാരായ ജയ വിജയെ പോലെ ആയുധങ്ങളും പിന്നെ വാളുമൊക്കെ ഉപയോഗിച്ചിട്ട് അതൊക്കെ ഉപയോഗിച്ചിട്ട് നൃത്തം ചെയ്തു അവരത് അഭിനയിച്ച് കളിച്ചു। അലക്സാണ്ട്ര ബച്ചോക്ക് ഈ ഉത്സുകതാക്കോ സമജുകയെ ഓർവേ ഉനെ സത്രിയ കലാകാരോക്ക് ഹോനേവാലെ സാക്ഷാത്കാർമേ സാത്തിലേക്കറുകയെ അപ്പോൾ അലക്സാണ്ട്രയ്ക്ക് കുട്ടികളുടെ ഈ ഉത്സുകത അതായത് ഉത്സുകത എന്ന് പറഞ്ഞാൽ ജിജ്ഞാസ അറിയാനുള്ള ആഗ്രഹം അത് അലക്സാണ്ടർ മനസ്സിലാക്കി എന്നിട്ട് അവർ കുട്ടികളെ ഈ ഇവർ കലാകാരന്മാർ സത്രിയ കലാകാരോക്കെ ഹോനേവാലെ സാക്ഷാത്കാർ അവരെ ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുമ്പോൾ ഈ കലാകാരന്മാരെ സത്രിയ നൃത്തം ചെയ്യുന്ന കലാകാരന്മാരെ ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുമ്പോൾ ഇവരെയും കൂടെ കൂട്ടിക്കൊണ്ടുപോയി। ഏഞ്ചല ഓർ അനു ബഹുത് ഖുഷ്തി ഏഞ്ചലയും അനുവും വളരെയധികം അവർ വളരെയധികം സന്തോഷിച്ചു। ഉൻ നൃത്യാംഗനാവുമൊക്കെ നാം പ്രിയ ഓർ രീതാത്തെ ആ നർത്തകിമാരുടെ പേരെന്തൊക്കെയായിരുന്നു പ്രിയ ഓർ രീത അപ്പോൾ അവരുടെ അടുത്താണ് ഇൻ്റർവ്യൂ ചെയ്യാൻ അലക്സാണ്ട്ര പോയത് ഇവരെയും കൊണ്ട് പോയത്। വേ ലഡിക്കിയോക്കോ സത്രിയ ഓർ ബിഹോഗി കുജ് ഖൂബ്സൂരത് മുദ്രായെ ഓർ ബാരിക്കിയ സിക്കാരഹിത്യെ അപ്പോൾ അവർ ഈ കുട്ടികൾക്ക് എന്താ പറഞ്ഞു അനുവിനും എഞ്ചലക്കും എന്താണ് പഠിപ്പിച്ചു കൊടുത്തത് ബിഹു സത്രിയ ഓർ ബിഹുകി സത്രിയ നൃത്തത്തിൻ്റെയും ബിഹു നൃത്തത്തിൻ്റെയും കുജ് ഖൂബ്സൂരത് മുദ്രായ കുറച്ച് മുദ്രകൾ മുദ്രായ എന്ന് പറഞ്ഞാൽ ഡാൻസിൻ്റെ പോസസ് ഓരോരോ പോസസ് കൈകൊണ്ടൊക്കെ ഉള്ള പോസസ് ഇല്ലാതെ അത് പഠിപ്പിച്ചു കൊടുത്തു। ഓർ ബാരിക്കിയ ബാരിക്കിയ എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണഗതിയിൽ മനസ്സിലാക്കാൻ പറ്റാത്ത കുറേ വിശേഷതകൾ ഡാൻസിൻ്റെ കുറേ കാര്യങ്ങൾ ഫൈനർ ഡീറ്റെയിൽസ് അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു। ഏഞ്ചല അത്യധിക പ്രസന്നത്തി ഏഞ്ചൽ വളരെയധികം സന്തോഷവതിയായിരുന്നു। വാപ്പസ് ലൗട്ടനേക്ക് ബാദ് ബി വ ചലനെ ഖാന ഖാനെ ഓർ യഹാത്തക്ക് കേളനേക്ക് ദോറാൻ ബി നൃത്തി കർത്തിരഹി തിരിച്ചു വന്നതിന് ശേഷം അവൾ നടക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ഓർ കേളനേക്ക് ദോറാൻ ബി കളിക്കുന്നതിൻ്റെ ഇടയിൽ പോലും ഇങ്ങനെ നൃത്തം ചെയ്തുകൊണ്ടേയിരുന്നു। വാപ്പസ് ലണ്ടൻ ജാനക്ക് ബാദ് വ ഉൻ സബി റെക്കോർഡിങ്സ്കോ ദേഖ്തി രഹി തിരിച്ച് ലണ്ടനിലേക്ക് പോയതിന് ശേഷം ഉൻ സബി റെക്കോർഡിങ്സ്കോ ദേഖ്തി രഹി അവൾ എന്ത് ചെയ്തു ഈ റെക്കോർഡിങ്സ് എല്ലാം നോക്കി തന്നെ ഇരുന്നു। ജോ
उसकी माँ ने रिकॉर्ड की थी अवड़े अम्मा रिकॉर्ड चित्री ई बिहु नृत्य सत्रिया नृत्य आ रिकॉर्डिंग्स अदा नोकोटे पूरे उत्साह के साधु असम की समृद्ध नृत्य परंपरा को याद करती रही वाले अधिकं उत्साह के साधु അതായത് ഇൻട്രസ്റ്റോട് കൂടിയിട്ട് അവൾ ഈ അസമിലെ ഈ സമൃദ്ധ പരമ്പരയെ നൃത്യ പരമ്പര എന്ന് പറഞ്ഞാൽ ട്രഡീഷൻ ഈ നൃത്ത പരമ്പരയെ ഓർമ്മിച്ചുകൊണ്ടേയിരുന്നു ഓർത്തുകൊണ്ടേയിരുന്നു രംഗ് ബിരംഗ സത്രിയ അതായത് കളർഫുള്ളായിട്ടുള്ള സത്രിയ നൃത്തവും ഓർ ആനന്ദിത് കർണേവാല ബിഹു സന്തോഷം നൽകുന്നു ബിഹു നൃത്തവും അത് അവളുടെ മനസ്സിൽ തന്നെ ഉണ്ടായിരുന്നു അവൾ ഓർത്തുകൊണ്ടേയിരുന്നു അമ്മ ഉസ്കി ഗഹരി രുചിക്കോ സമജ്ഗൈ അമ്മ ജലയുടെ ആ ആഴത്തിലുള്ള ആ ഇൻട്രസ്റ്റ് മനസ്സിലാക്കി ഓർ ഉനോനെ പാപ്പാക്കെ സാത്ത് മിൽക്കർ എന്നിട്ട് അവരെ പപ്പയുമായിട്ട് ആലോചിച്ചിട്ട് പപ്പയും അവരും കൂടെ ഏഞ്ചലാക്കിയല്ലേ അപ്പോൾ ബ്രയാനും അലക്സാണ്ടറയും ഏഞ്ചലിക്ക് വേണ്ടിയിട്ട് അസമി നൃത്തിപ്പറയ്ക്ക് ശാന്താർ യോജന തയ്യാറാക്കിയ അസമിലെ നൃത്തത്തിന് വേണ്ടിയിട്ടൊരു ശാന്താർ യോജന ശാന്ത എന്ന് പറഞ്ഞാൽ ഫേബ്ലസ് ആയിട്ടുള്ള അതായത് ഉത്തമമായ ഒരു പ്ലാൻ തയ്യാർ ചെയ്തു യോജന പ്ലാൻ ഏഞ്ചലാനെ ലണ്ടൻമേ അപ്നി കക്ഷാമേ സ്വയം കിയെ ഗേ നൃത്യക്ക് വീഡിയോ റെക്കോർഡിംഗ് കെ സാത് ഉസ്ക പ്രദർശിപ്പിക്കുക ഏഞ്ചല ലണ്ടനിൽ തൻ്റെ ക്ലാസ്സിൽ സ്വന്തം അവൾ നൃത്തം ചെയ്ത വീഡിയോ ആ അവൾ നൃത്തം ചെയ്യുന്ന വീഡിയോ റെക്കോർഡിങ് അത് ക്ലാസ്സിൽ പ്രദർശിപ്പിച്ചു ഉസ്കെ സഹപാഠിയും ഓർ ശിക്ഷകർക്കോ ഇയ ബഹുത് പസന്തായ അപ്പം അവളുടെ ക്ലാസ്മേറ്റ്സിനും ടീച്ചേഴ്സിനൊക്കെ ഇത് വളരെയധികം ഇഷ്ടമായി ഏഞ്ചല ഈസ് ബാസെ ബഹുത് രോമാഞ്ചിത് തീക്കി വ അസംകെ ഖൂബ്സൂരത് നൃത്യവും കി ജലക് ഉൻ സബിക്കോ ദിഖാപായി അപ്പം ഏഞ്ചലയ്ക്ക് ഇക്കാര്യത്തിൽ വളരെയധികം ഏഞ്ചല രോമാഞ്ചം കൊണ്ടു അതായത് അവൾ വളരെയധികം സന്തോഷിച്ചു വ അസംകെ ഖൂബ്സൂരത് നൃത്യവും കി ജലക് അസമിലെ ഈ ഭംഗിയുള്ള മനോഹരമായ ഈ നൃത്തങ്ങളുടെ ഒരു കാഴ്ച അല്ലെങ്കിൽ ഒരു നോട്ടം ജലക്ക് എന്ന് പറഞ്ഞ ഒരു നോട്ടം ഈ ഒരു കാഴ്ച ഉൻ സബീക്കോ ദിക്കാപ്പായി അവരെല്ലാം കാണിക്കാൻ കഴിഞ്ഞല്ലോ തൻ്റെ ക്ലാസ്മേറ്റ്സിനെയും ടീച്ചേഴ്സിനെയും ഒക്കെ കാണിക്കാൻ കഴിഞ്ഞല്ലോ അപ്പോൾ അവൾക്ക് വളരെയധികം സന്തോഷം തോന്നി ഉസേ ബഹുത് അച്ഛ ലഗ്രഹാത്ത അവൾക്ക് വളരെയധികം സന്തോഷം തോന്നി നല്ലതായി തോന്നി നല്ല സന്തോഷം തോന്നി മാക്കോബി ഹർ ബാർ ഏസേ ഹി അച്ഛ ലഗ്ത ഹോക അമ്മയ്ക്കും എല്ലാ പ്രാവശ്യവും ഇങ്ങനെ അമ്മയും ഇങ്ങനെ സന്തോഷിക്കുന്നുണ്ടാവും കാരണം അമ്മ അന്യ നാട്ടുകളിൽ അന്യ രാജ്യങ്ങളിൽ പോയിട്ട് ഇങ്ങനെ ഡോക്യുമെൻ്ററി തയ്യാറാക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചിത്രീകരിക്കുന്നു അപ്പോൾ അമ്മയും ഇങ്ങനെ സന്തോഷിക്കുന്നുണ്ടായിരിക്കും ജബ് വേ കോയി ഫിലിം ബനാത്തി ഹോഗി അവർ ഇങ്ങനെ ഏതെങ്കിലും ഫിലിം തയ്യാറാക്കുമ്പോൾ അപ്പം ഏഞ്ചലാക്കെ പസപ്നേലിയെ അസംകെ നൃത്യവും ബിഹു ഓർ സത്രിയാക്കെ സാത്ത് അപ്പന ഹുദ്ക മനോരഞ്ജനത ഇപ്പോൾ ഏഞ്ചലേക്ക് ഏതിലുടെ അടുത്ത് എന്താണുള്ളത് അപ്നേലിയെ സ്വയം തനിക്ക് വേണ്ടിയിട്ട് അസമിലെ ഈ നൃത്തം അസമിലെ ഡാൻസസ്സായ ബിഹു ഓർ സത്രിയ ബിഹുവും സത്രിയയും അവളുടെ കൂടെ തന്നെയുണ്ട് അപ്പന ഹുദ്ക മനോരഞ്ജനത അതായത് അവളുടെ സ്വന്തം വിനോദമാണ് മനോരഞ്ജനം എന്ന് പറഞ്ഞാൽ അവളുടെ ഒരു എൻ്റർടൈൻമെൻറ്റാണ് ഈ ബിഹു നൃത്തവും സത്രിയ നൃത്തവും ലേഖകാരാണ് ജയ മെഹത്ത അനുവാദക് ആരാണ് ശിവേന്ദ്രകുമാർ സിംഗ് ലേഖികയെ പരിചയപ്പെടാം ജയ മെഹത്ത ഏക് നൃത്യാംഗന ഹേ ജയ മെഹത്ത ഒരു നർത്തകിയാണ് നൃത്യാംഗന എന്ന് പറഞ്ഞാൽ നർത്തകി ലേഖിക ഹേ ഒരു എഴുത്തുകാരിയാണ് റൈറ്ററാണ് ശിക്ഷിക ഹേ ഒരു അധ്യാപികയാണ് ഓർ ആപ് ചേസിയ ബച്ചോങ്കി മിത്ര ബി ഹെ അതുകൂടാതെ നിങ്ങളെപ്പോലെയുള്ള കുട്ടികളുടെ ഒരു ഫ്രണ്ട് കൂടിയാണ് ഇസ്ലിയെ തൊവേ ഇതിനി സരളദാസ്യ ആപ് കേലിയ ഭാരതീയ നൃത്യോങ്കി സുന്ദരത ഓർ ഭാരികിയോങ്കോ ശബ്ദോമേ പിരോലേത്തിയെ അതുകൊണ്ടാണ് അവർ ഇത്രയും ലളിതമായ രീതിയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഭാരതീയ നൃത്തങ്ങളുടെ ഈ ഭംഗി ഭാരിക്കുമ്പോൾ ഓർ ഭംഗിയും ഈ ഓരോരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും ശബ്ദവുമേ പിരോലേത്തിയ ശബ്ദങ്ങളാൽ കോർത്തെടുത്തിരിക്കുന്നത് അതായത് ശബ്ദങ്ങളാൽ കോർത്തെടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ലളിതമായ രീതിയിലാണ് ഈ പാഠം ഈ ചാപ്റ്റർ എഴുതിയിരിക്കുന്നത് അതാണ് ഉദ്ദേശിച്ചത് ഭാരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഓരോരോ കാര്യങ്ങളും നന്നായിട്ട് പറഞ്ഞു തന്നിരിക്കുകയാണ് ഇൻക ജന്മ 1977 മേ ഹുവ അവർ എപ്പോഴാണ് ജനിച്ചത് 1977
यह पाठ उनके भारतीय नृत्यों से जुड़ी एक पुस्तक नृत्य कथा से लिया गया है। ई पाठम अवरुडे ഭാരതീയ നൃത്തങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പുസ്തകമായ നൃത്യകഥയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്, ജിസ്ക ഹിന്ദി അനുവാദ് ശിവേന്ദ്രകുമാർ സിംഗിനെ. ഇത് ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ആരാണ്? ശിവേന്ദ്രകുമാർ സിംഗ്. ഓർ ചിത്രാങ്കൻ സുരൂപ നതാലിയാനെ കിയ ഹെ, അതായത് ചിത്രീകരിച്ചത് ആരാണ്? സുരൂപ നതാലിയ. ജയാ മെഹത്ത സ്വയം ബി ഒഡീസി നൃത്യമേ പാരംഗത് ഹെ, ജയാ മെഹത്ത സ്വയം ഒഡീസ നൃത്തത്തിൽ പാരംഗത്, അതായത് നല്ല അറിവുള്ള ആളാണ്. ഓർ കൈ വർഷോസെ ദേശ് വിദേശമേ നൃത്യ പ്രസ്തുതിയ ദേ രഹിഹ, അതുകൂടാതെ ഒരുപാട് വർഷങ്ങളായിട്ട് വിദേശങ്ങളിലും സ്വന്തം രാജ്യത്തുമൊക്കെ തന്നെ നൃത്യ പ്രസ്തുതിയ ദേ രഹിഹ, നൃത്തം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. പാരംഗത് എന്ന് പറഞ്ഞാൽ പ്രാവീണ്യമുള്ള, അതായത് നല്ല അറിവുള്ള, നല്ല കഴിവുള്ള ആളാണ്. അപ്പോൾ നിങ്ങൾക്ക് ചാപ്റ്റർ നന്നായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.